നമസ്കാരം. കാസർഗോഡ് ഉപ്പളയിലെ ബാങ്ക് എ ടി എമ്മിൽ നിറയ്ക്കാൻ കൊണ്ടുവന്ന 50 ലക്ഷം രൂപ പട്ടാപ്പകൽ കൊള്ളയടിച്ച സംഭവത്തിൽ പോലീസ് കർണാടകത്തിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചു. പണം കൊണ്ടുപോകുമ്പോഴുണ്ടായ സുരക്ഷാ വീഴ്ചയും സംഭവത്തിലെ ദുരൂഹതകളും ഏറെ ചർച്ചയാകുന്ന സാഹചര്യത്തിൽ മോഷണം ആസൂത്രിതമാണെന്ന നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിച്ചേർന്നിട്ടുണ്ട്. കവർച്ച നടത്തിയത് ഒരാളാണെന്ന് പറയുമ്പോഴും പിന്നിൽ വൻ സംഘമുണ്ടാകാമെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. ഇന്നലെ ഉച്ചയ്ക്കാണ് ഉപ്പളയിലെ എ ടി എമ്മിൽ നിറയ്ക്കാൻ കൊണ്ടുവന്ന 1,00,000 രൂപ വാഹനത്തിൽ നിന്ന് പട്ടാപ്പകൽ മോഷ്ടിച്ചത്. വാഹനം നിർത്തിയ ശേഷം സമീപത്തെ എ ടി എമ്മിൽ സ്വകാര്യ കമ്പനി ജീവനക്കാരൻ പണം നിറയ്ക്കുന്ന സമയത്ത് വാഹനത്തിന് അടുത്തെത്തിയ മോഷ്ടാവ് ഗ്ലാസ് തകർത്ത് പണമടങ്ങിയ ബോക്സുമായി കടന്നുകളയുകയായിരുന്നു. ആക്സിസ് ബാങ്കിൻ്റെ എ ടി എമ്മിൽ നിറയ്ക്കാനായി വാനിൽ കൊണ്ടുവന്ന പണമാണ് നഷ്ടപ്പെട്ടത്. ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് സംഭവമുണ്ടായത്. 50 ലക്ഷം രൂപ എ ടി എമ്മിൽ നിറയ്ക്കാനായി ജീവനക്കാർ വാഹനം ലോക്ക് ചെയ്ത് എ ടി എം കൗണ്ടറിലേക്ക് പോയി. ഈ സമയം വാഹനത്തിലെ സീറ്റിൽ വെച്ചിരുന്ന 50 ലക്ഷം രൂപയാണ് വാഹനത്തിൻ്റെ ചില്ല് തകർത്ത് കവർന്നത്. സംഭവത്തിന് ശേഷം ഒരാൾ ഉപ്പള ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്ക് പോയതായും പറയുന്നു. കൗണ്ടറിൽ പണം നിറയ്ക്കാൻ നോട്ടുകളടങ്ങിയ പെട്ടി എടുക്കാനെത്തിയപ്പോഴാണ് വാനിൻ്റെ ചില്ല് തകർത്ത് ഒരു പെട്ടി മോഷ്ടിക്കപ്പെട്ട വിവരം ശ്രദ്ധയിൽപ്പെട്ടത്. സെക്യൂർ വാലി എന്ന കമ്പനിയുടേതാണ് പണവുമായി വന്ന വാൻ. വിവരമറിഞ്ഞെത്തിയ പോലീസ് വാൻ ബന്ദോബസ്തിലെടുക്കുകയും ഡ്രൈവറെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. സാധാരണ സ്വകാര്യ ഏജൻസികളുടെ തന്നെ സായുധരായ ഉദ്യോഗസ്ഥരാണ് പണമെത്തിക്കുമ്പോൾ സുരക്ഷ ഒരുക്കാറുള്ളത്. വാഹനത്തിൻ്റെ സീറ്റിലായിരുന്നു ബോക്സ് ഉണ്ടായിരുന്നത്. ഒരു ഉദ്യോഗസ്ഥനും വാഹനത്തിൻ്റെ ഡ്രൈവറും മാത്രമായിരുന്നു ആകെ വാഹനത്തിൽ ഉണ്ടായിരുന്നത് എന്നാണ് വിവരം. ഇരുവരും സംഭവം നടക്കുമ്പോൾ സമീപത്തെ എ ടി എമ്മിലായിരുന്നു. സുരക്ഷയ്ക്കായി ജീവനക്കാർ കൂടെ ഉണ്ടായിരുന്നില്ല എന്നും ആക്ഷേപമുണ്ട്. ഇക്കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നത്. വാഹനത്തിൽ 1,45,00,000 രൂപ ഉണ്ടായിട്ടും ആയുധധാരിയായ സുരക്ഷാ ജീവനക്കാരൻ ഇല്ലാതിരുന്നത് എന്തുകൊണ്ട്? വാഹനത്തിൻ്റെ ഇരുവശത്തെയും ഇരുമ്പ് ഗ്രിൽ ഒരേ സമയം കേടായത് എന്തുകൊണ്ട്? 3 പേർ വേണ്ടെടുത്ത് 2 പേർ മാത്രം പണം കൊണ്ടുവന്നത് എന്തുകൊണ്ട്? സ്വകാര്യ ഏജൻസിയുടെ വാഹനത്തെ പിന്തുടർന്ന വാഹനങ്ങൾ ഏത് എന്നെല്ലാമുള്ള പല ചോദ്യങ്ങളും ഈ മോഷണവുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. സംഭവത്തെ തുടർന്ന് സ്ഥലത്ത് പോലീസെത്തി പരിശോധന നടത്തുകയും CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് അന്വേഷണം ഊർജിതമാക്കുകയും ചെയ്തിരുന്നു. സംസ്ഥാന അതിർത്തി വിട്ടും അന്വേഷണം വ്യാപിപ്പിക്കാനാണ് തീരുമാനം. സംഭവത്തെ തുടർന്ന് ജില്ലാ പോലീസ് മേധാവി, DYSP എന്നിവരുടെ നേതൃത്വത്തിൽ എത്തിയ പോലീസ് സംഘം കവർച്ച നടത്തിയയാളെ കണ്ടെത്താൻ ഉപ്പള ടൗൺ, കാസർഗോഡ്, കുമ്പള, മഞ്ചേശ്വരം, ബദിയടുക്ക ഭാഗങ്ങളിൽ പരിശോധന നടത്തിയിരുന്നു. ടൗണിലെ കടകളിലെ CCTV ദൃശ്യങ്ങൾ അടക്കം പരിശോധിച്ചിരുന്നു. ഒരാൾ ഒരു ബാഗുമായി തിരക്കിൽ നടന്നുപോകുന്ന ഒരു ദൃശ്യം പതിഞ്ഞിട്ടുണ്ട്. പാൻസും ഷർട്ടുമാണ് ധരിച്ചിരിക്കുന്നത്. ഈ ദൃശ്യം പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണ്. സമീപ പ്രദേശങ്ങളിലെ CCTVകളും പരിശോധിക്കുന്നുണ്ട്. ചുവന്ന ഷർട്ടിട്ട ഒരാൾ വാഹനത്തിന് സമീപം നിൽക്കുന്നതായി ചില നാട്ടുകാർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ടും അന്വേഷണം നടക്കുന്നുണ്ട്. അന്തർസംസ്ഥാന മോഷണ സംഘം ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന കാര്യവും വിശദമായി തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. മാത്രമല്ല സ്വകാര്യ ഏജൻസിയുടെ കൃത്യമായ ഏകോപനമില്ലായ്മയും വേണ്ട സുരക്ഷാ കരുതലുകൾ എടുക്കാത്തതുമൊക്കെ തന്നെ ഇപ്പോൾ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുകയാണ്. പട്ടാപ്പകൽ 50 ലക്ഷം രൂപ വാഹനത്തിൻ്റെ ഗ്ലാസ് തകർത്ത് ഒരാൾ എടുത്തുകൊണ്ട് പോയിട്ട് ആ സംഭവം പ്രദേശത്ത് ആരും കണ്ടില്ല എന്നുള്ളതും ആരും അത് ശ്രദ്ധിച്ചില്ല എന്നുള്ളതുകൂടി പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട്.